Edupana, Namka etum nalad. Well, then Edupana Karikiridatad. Iodine venditular source iter, Upina Vikadrikianalan and Kiparanad. Hi, Karnir video in Yana Upine Kurchum. Adinda Namada Shadirathilla functions, sodium chloride in Namada Shadirathil in the functions under Upukoranala Abagadangal in the Ladane Kurchaka Parnirun. If you have a video, you can click on the link. If you click on the link, you can click on the link. If you click on the link, you can click on the link. If you click on the link, you can click on the channel, subscribe to the bell. Now, we will see the video. This is the first available in the market. In the first time, we will see the Kallup. We will see the rock salt, indup in the Parana, other black salt in the Paranda, other North India popular itla upana. Pivida and the moon dartilla upud under Yana the Karnikan Saugertine, Mona Churia, Kupi glass like Vechadana. Pidana in Namla Sadharna Kadal Nalangal supermarket lim, packetil kitana, podiup in the Paranda. If you have a little bit of a little bit of a little bit of sea salt. If you have a little bit of a little bit of white color ആണെങ്കിൽ ഇത് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ ഉപ്പ് ഇത് പിങ്ക് ഹിമാലയൻ റോക്ക് salt ആണ് അതിൽ ഇത് പൊടിച്ചതാണ് അതിന്റെ ഇങ്ങനെ തന്നെയാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ പിങ്ക് ഹിമാലയൻ റോക്ക് salt ഇത് കുറച്ചുകൂടി ഡ്രൈ ആണ് ഇതാണ് ഇന്ദുപ്പ് അല്ലെങ്കിൽ സൈന്ധവ ലവണം എന്ന് പറയുന്നത് സൈന്ധ നമക് എന്ന് ഹിന്ദിയിൽ പറയും ഇത് sea salt ഇത് പൊടിയുപ്പ് അല്ലെങ്കിൽ സാധാരണ നമ്മൾ ടേബിൾ salt എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ഉപ്പ് ഇത് സാധാരണ രീതിയിൽ ഇതിൽ നിന്ന് തന്നെയാണ് ഈ ഉപ്പ് ഉണ്ടാക്കുന്നത്. ഈ സീ saltൽ നിന്ന് തന്നെയാണ് അതിനെ ഈ രൂപത്തിലേക്ക് മാറ്റുന്നത്. അപ്പോൾ പറയാൻ തന്നെ അറിയാം ഇത് പലതരത്തിലുള്ള പ്രോസസ്സിൽ കൂടെ കടന്നുപോയിട്ടാണ് ഈ സീ saltനെ പലതരത്തിലുള്ള പ്രോസസ്സിൽ കൂടെ കടന്നുപോയിട്ടാണ് ഈ രീതിയിലാക്കി മാറ്റി എടുക്കുന്നത്. ഇതിലെ സോഡിയം ക്ലോറൈഡ് അത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കെമിക്കൽസിനൊക്കെ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തണമെങ്കിൽ കല്ലുപ്പിനെ പലതരത്തിലുള്ള പ്രോസസ്സിൽ കൂടി അതായത് ബ്ലീച്ചിങ് പോലെയുള്ള പ്രോസസ്സ് ഉണ്ട്. എക്സ്ട്രാ പലതരത്തിലുള്ള കെമിക്കൽസും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഉപ്പ് നമ്മൾ എത്ര ദിവസം ഇവിടെ ഇങ്ങനെ തുറന്നു വെച്ചാലും അത് കട്ട പിടിക്കില്ല. മാത്രമല്ല അതിനെ ഈ നിറവും മാറില്ല. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ പലതരത്തിലുള്ള കെമിക്കൽസ് ആൻറ്റി കേക്കിംഗ് ഏജൻറ്റ്സ് പോലെയുള്ള കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് അലുമിനിയം സിലിക്കേറ്റ് എന്നൊക്കെയുള്ള കെമിക്കൽസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യുന്നതാണ്. അലുമിനിയമൊക്കെ ക്യാൻസറൊക്കെ പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാക്കുന്ന ഒരു എലിമെൻ്റാണ്. അപ്പോൾ ഈ സീ സോൾട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഉപയോഗിക്കുക. ഇതിനെ പൊടിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. പൊടിയുപ്പ് ഈ ടേബിൾ സോൾട്ട് എന്നുള്ളത് അതായത് പാക്കറ്റിൽ കിട്ടുന്ന ഉപ്പ് ഒഴിവാക്കുകയാണ് വേണ്ടത്. സീ സോൾട്ട് അത് വളരെ നല്ലതാണ്. മാഗ്നീസിയം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ അളവിൽ പൊട്ടാസ്യം ഉണ്ട്. ബാക്കിയുള്ള ട്രേസ് മിനറൽസ് അതായത് ക്രോമിയം വനേഡിയം പോലെയുള്ള ട്രേസ് മിനറൽസ് നമ്മുടെ ശരീരത്തിന് വേണ്ട അളവിൽ സീ സോൾട്ടിൽ അടങ്ങിയിട്ടുണ്ട്. സീ സോൾട്ട് എന്നുള്ളത് അഫോർഡബിൾ ആണ്. കുറച്ച് വില കുറഞ്ഞ ഇതിലായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതിനേക്കാളും ഗുണമുള്ളതാണ് പിങ്ക് ഹിമാലയൻ സോൾട്ട് അല്ലെങ്കിൽ ഇന്ദുപ്പ് അല്ലെങ്കിൽ സൈന്ധവ ലവണം എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ ഒരു സംഭവം. അപ്പോൾ ഇതിൽ സാധാരണ നാച്ചുറലായിട്ട് തന്നെ ഇതിൽ കുറച്ച് അയഡിൻ അടങ്ങിയിട്ടുണ്ട്. ഈ സീ സോൾട്ടിൽ അയഡിൻ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഫോർട്ടിഫൈഡ് ആണെങ്കിൽ മാത്രമേ അതിൽ അയഡിൻ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇതിൽ പിങ്ക് ഹിമാലയൻ സോൾട്ടിൽ അയഡിൻ ഉണ്ട്. 100 മുതൽ 150 മൈക്രോഗ്രാം വരെ അയഡിൻ അടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല അതിൽ പൊട്ടാസ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്. പൊട്ടാസ്യം ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് പിങ്ക് സോൾട്ടിലാണ്. മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ അളവിൽ കാൽസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അയഡിൻ ഡെഫിഷ്യൻസി ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ അയഡിൻ ഫോർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അയഡിൻ ചേർത്ത് ഉപ്പ് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്നത്. അയഡിന് വേണ്ടിയിട്ടുള്ളൊരു സോഴ്സായിട്ട് ഉപ്പിനെ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മൾ അയഡിൻ ഉള്ള ഭക്ഷണം വേറെ തന്നെ നമ്മൾ കഴിക്കണം. ഉപ്പിൽ വളരെ കുറച്ച് തന്നെയാണ് അയഡിൻ അടങ്ങിയിട്ടുള്ളത്. നമുക്ക് ഫുള്ളായിട്ട് അയഡിൻ അതിൽ നിന്ന് നമുക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ അത്ര കുറഞ്ഞ അളവിലാണ് ഉപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അയഡിനുള്ള ഭക്ഷണങ്ങളായിട്ടുള്ള തൈര് അല്ലെങ്കിൽ മുട്ട അല്ലെങ്കിൽ മീറ്റ് അല്ലെങ്കിൽ സീ ഫുഡ്, പലതരത്തിലുള്ള കടൽ മത്സ്യങ്ങളിലൊക്കെ ധാരാളം അയഡിൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അയഡിന് വേണ്ടി ഉപ്പിനെ മാത്രം നമ്മൾ ആശ്രയിക്കുക എന്നുള്ളത് ഒട്ടും നല്ലൊരു സ്ട്രാറ്റജി അല്ല. അപ്പോൾ പിങ്ക് ഹിമാലയൻ സോൾട്ടാണ് എല്ലാ തരത്തിലുള്ള മിനറൽസ് അടങ്ങിയിട്ടുള്ളത് ഉള്ള സോൾട്ട്. അതിനേക്കാൾ സീ സോൾട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ബഡ്ജറ്റിനും അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിനുമൊക്കെ നല്ലത് എന്ന് തോന്നുന്ന രീതിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പിങ്ക് സോൾട്ടിൽ പലതരത്തിലുള്ള ഫുഡ് കളറിങ്ങോ പിങ്ക് കളറിലാക്കി മാറ്റാൻ ഇപ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നല്ല ക്വാളിറ്റി ബ്രാൻഡ് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതും ഈ പിങ്ക് സോൾട്ടിൻ്റെ കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് കുറച്ച് വില കൂടുതലാണ്, എങ്കിൽ തന്നെയും അതിന് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ടേബിൾ സോൾട്ട് എന്നുള്ളത് ഒഴിവാക്കുക എന്നുള്ളതാണ് ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിൻ്റെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്കുടൻ തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.